Hi guys, welcome to my YouTube channel. ഇപ്പം നിൽക്കുന്നത് പെരുമന്റെ ഭാഗത്താണ്. ഇവിടുന്ന് നമുക്ക് ജങ്കാറ് വഴി ആ തുരുത്തിലോട്ട് പോകണം. നമുക്ക് പോകാനുള്ള വെള്ളം വന്നിരിക്കുകയാണ്. എന്ത് മനോഹരമായ കാഴ്ച! ഇതിലാണ് നമ്മൾ അക്കരയിലോട്ട് പോകുന്നത്. അന്നേരം ഇതി കയറി അക്കരയിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മള് വെള്ളം ചലിച്ചു തുടങ്ങി. ദൂരെ കാണുന്ന അതാണ് പെരുമൺ പാലം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ പെരുമൺ ദുരന്തം. ആ ദുരന്തം നടന്ന പാലമാണ്. അങ്ങനെ നമ്മൾ ഇക്കരയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് നമ്മളെ വണ്ടി ഇറക്കിയിട്ട് അങ്ങോട്ട് പോവാം, തുരുത്തിലോട്ട് പോവാം. നല്ല മഴക്കോള് വരുന്നുണ്ട്. കൂടുതൽ മീൻ കൃഷികളാണ്. ഓ, ആ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് തിരിച്ചേക്കുന്നുണ്ട്. അതെല്ലാം മീൻ കൃഷിയാണ്. ട്രെയിൻ പോകുന്നതൊക്കെ അടിപൊളിയില്ലേ. ഇപ്പൊ ഇവിടെയൊക്കെ എല്ലാം ഓപ്പൺ ആണ്, വള്ളങ്ങളൊക്കെ ഓപ്പൺ ആണ്. നമ്മള് തിരക്കിയപ്പോ വെള്ളങ്ങളൊന്നും ഇപ്പൊ ഇല്ലെന്ന് അറിഞ്ഞു. ഇല്ല, ഞങ്ങള് പോയില്ല. ഞങ്ങളിപ്പോ ജങ്കാർ വഴി ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളു. പാലം അറിയാം. വെള്ളം വരുന്ന ഇതേക്ക് വേണം. ആ വഴി കൂടെ വന്ന് ഇങ്ങനെ കറങ്ങി കൂടെ പോകും. നമ്മളിപ്പോ നിൽക്കുന്ന അഷ്ടമുടി കായന്റെ തീരത്താണ്. അഷ്ടമുടി കായന്റെ തീരത്താണ്. കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്ക. ഇവിടെ അടിപൊളി സ്ഥലങ്ങൾ കണ്ട. രണ്ട് സൈഡിലും കായൽ. ഇവിടെ വരാതിരുന്ന് കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ്. അത് അടിപൊളി സ്ഥലമാണ്.
ചെറിയൊരു ദ്വീപാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടമുടി കായലിനോട് ബന്ധിക്കുന്ന അഷ്ടമുടി കായലിന്റെ സൈഡിൽ കിടക്കുന്ന ചെറിയൊരു ദ്വീപാണ് ഈ മൺറോത്തുരുത്ത്. മൺറോത്തുരുത്തിന്റെ വിശേഷങ്ങൾ പറയാൻ ഇത്രയൊന്നും അല്ല, ഒരുപാടുണ്ട്. അത് കേരളത്തിൽ വരുമ്പോൾ രണ്ടാമത്തെ ദ്വീപാനായ ജോൺ മൺറോ പുള്ളിയുടെ പേരിലാണ് ഇന്ന് മൺറോത്തുരുത്ത് അറിയപ്പെടുന്നത്. അന്ന് തുരുത്ത് അറിയപ്പെട്ടിരുന്ന സ്ഥലം ഇന്ന് മൺറോത്തുരുത്തായത് പുള്ളിയുടെ പേര് കൂടെ അതിൽ ആഡ് ചെയ്തതാണ്. ഇവിടെ ചെറിയ റിസോർട്ട് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ ഇന്ന് താൽക്കാലികമായി മൺറോത്തുരുത്തിനോട് വിട പറയുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മൺറോത്തുരുത്തിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബോട്ടിങ്ങും ഇതുമൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മേളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് വേറൊന്നുമില്ല, പുതിയൊരു വീഡിയോ കാണുന്നവരെ. ഓക്കെ.